ഒരുപാട് പുതുമുഖങ്ങളെ താരങ്ങളാക്കിയ ആളാണ് ഫാസിൽ. പക്ഷേ സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതൊരു കേവലം ഭാഗ്യദോഷമായിട്ടാണ് താങ്കൾ കാണുന്നത്? ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു 100% മനസമാധാനം ബാപ്പാക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവനിപ്പോഴും സിനിമ തന്നെയാണ് അവൻ്റെ അവൻ്റെ മനസ്സിൽ മുഴുവൻ സിനിമ തന്നെയാണ്. സിനിമകൾ മോശമായാൽ എൻ്റെ ജീവിതമോ ഇല്ല എൻ്റെ കരിയറോ ഇല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനോ അവിടെ തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അതിൻ്റെ മേളിൽ ഫൈറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഒരു പക്വതയില്ലായ്മയുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇവൻ്റെ ഈ വരവിൽ നമ്മൾ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കൺട്രോളാണ്. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ആക്ടർ. മോഹൻലാലുമായിട്ടുള്ള കമ്പാരിസണൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻ സാറിനെയാണോ അതോ ദുൽഖർ സൽമാൻ സാറിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെ ഇഷ്ടമാണ് എനിക്ക്, പക്ഷെ കൂടുതൽ ഫഹദ് ഫാസിലിനെയാണ് ഇഷ്ടം. താരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട. കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. പാണി വരുന്നുണ്ടവർ അവൻ്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും.